ഓക്കെ, ഞങ്ങളൊരു യാത്ര പോവുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നാണെങ്കിൽ ഞങ്ങളൊരു വലിയൊരു ട്രെയിൻ യാത്രക്ക് പോകുന്നുണ്ട്, ആലപ്പുഴ ടു ചെന്നൈ. സോ അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങൾ വൈകുന്നേരം ഉച്ചക്ക് ട്രെയിനകത്ത് നിന്ന് കഴിക്കാൻ വേണ്ടി പൊറോട്ട വാങ്ങിക്കാനായിട്ട് ഞാനിപ്പോ പോവുക. അപ്പൊ 9 മണിക്കാണ് ട്രെയിൻ, ഇപ്പൊ സമയം 7 മണിയായി. നമുക്ക് ഈ കടയിൽ നിന്ന് മേടിക്കാം. നമ്മൾ 7 പൊറോട്ട ഒരു അപ്പം വാങ്ങിച്ച്. ആ ആ ചേട്ടാ, ആ റെഡിയാ ചേട്ടാ, വന്നേക്കെ. എട്ടരയായി, നമ്മൾ ട്രെയിൻ വരുന്ന 9 മണിയാകും, ചിലപ്പോൾ ലേറ്റ് ആകും. ഞങ്ങൾ പോകുന്ന രപ്തിസാഗർ എക്സ്പ്രസ്സിനാണ്. ഞാനും ജോബിയായിട്ട് പണ്ട് നേപ്പാളിൽ പോയിട്ട് അവിടെ എത്തുമ്പം രാത്രിയാവും. ഇപ്പോൾ 9 കയറി കഴിഞ്ഞാൽ രാത്രി ഒരു 10-11 മണിയൊക്കെ അവിടെ എത്തുമ്പം. അതുവരെ ഇയാളെ നോക്കുന്നതാണ് പ്രശ്നം. ഞങ്ങൾ കുറേ കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ജസ്റ്റിന് വേണ്ടിയിട്ട്. നമ്മൾ ടിക്കറ്റ് കൺഫേംഡ് ആണ്, ബർത്ത് വരുന്നത് B2 ഗോരഖ്പൂർ. B2 എന്ന് പറയുമ്പോൾ നമ്പർ 7, B2 എന്ന് പറയുമ്പോൾ നമ്പർ 7. ജസ്റ്റിന് വേണ്ടിയിട്ട് ഈ സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ചില സമയത്ത് കുറിക്കാനൊക്കെ ജസ്റ്റിന് ചോദിക്കുമല്ലോ, അപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. എത്ര ഏട്ടാ? ഇവിടെ ഇപ്പം ട്രെയിനിൻ്റെ കായംകുളം എത്തിയിട്ടുള്ളൂ. ഇനി ഹരിപ്പാട് അമ്പലപ്പുഴ. ആലപ്പുഴ എത്തുമ്പം 9:30 ആകും, 9:05 പറഞ്ഞു 9:30 ആകും ഇവിടെ എത്തുമ്പം, അരമണിക്കൂർ ഡിലെ. നമ്മുടെ ട്രെയിനിൻ്റെ പറയുന്നത് നമ്മുടെ 7-ാമത്തെ. നമ്മളവിടെ ഇപ്പൊ അരമണിക്കൂർ കൂടെ ഉണ്ട്. അപ്പൊ ട്രെയിൻ വരുന്നവര് നമ്മള് ഞാനും ജസ്റ്റിനായിട്ട് അങ്ങോട്ട് നടക്കും. ആലപ്പുഴ സ്റ്റേഷൻ 1-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. കൊറേ നേരം ഇങ്ങനെ പറയാൻ തുടങ്ങി. നമ്മുടെ ട്രെയിൻ വരുന്നുണ്ടേ, എത്ര മണി? 9:24 ആയി. പണ്ട് ജസ്ലിനെ കൊണ്ട് തൃശ്ശൂര് പോയായിരുന്നു, അന്ന് ജസ്ലിൻ ട്രെയിൻ യാത്ര മടുത്തതാ അല്ലേ. അത് കണങ്ങി. ആ ഇത്തവണ കുറെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. ഹായ്, നല്ല സുന്ദരൻ പെൻ സുന്ദരൻ സുന്ദരൻ ഒരു ആശിനി കൊള്ളത്. Thank you.
ട്രെയിൻ വിട്ടതാ, ശബ്ദമൊന്നും കേൾക്കുന്നില്ല അതുകൊണ്ട്. ട്രെയിൻ വിട്ട് ജസ്റ്റ് ആദ്യത്തെ കളിപ്പാട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇപ്പൊ കളറിങ് ചെയ്തോണ്ടിരിക്കും. ലക്ഷ്മിയുടെ ആദ്യത്തെ ട്രെയിൻ യാത്ര എങ്ങനെയുണ്ട്? അടുത്ത ചേർത്തല എറണാകുളം, ചെന്നൈ എത്തുമ്പോൾ 23:10 ഓൺ ടൈം കാണിക്കുന്നു ഇപ്പം, പിന്നെ ഡിലേ ആകാൻ സാധ്യതയുണ്ട്. ഈ ട്രൈ പോകാൻ വേണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുവായിരുന്നു. അല്ല, അത് അവർ ഓടുമ്പോൾ പിടിച്ചോളൂ, കറക്റ്റ് സമയത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ കണ്ണാടി ഉണ്ട്, നമുക്ക് ചാർജ് ചെയ്യാൻ പ്ലഗ് ഉണ്ട്, സാധനം തൂക്കിയിടാം. നമ്മുടെ സാധനമൊക്കെ ഇവിടെ താഴെ വെച്ചിരിക്കും. ഇപ്പൊ ചേർത്തല കഴിഞ്ഞപ്പോ എറണാകുളം അവിടെ വണ്ടി വെച്ചിരിക്കുന്നുണ്ടോ? ട്രെയിനിൽ കൊണ്ടുപോകാനത് ജസ്ലിന് അടുത്ത ടോയ് കൊടുക്കുക. അടുത്ത എടുക്ക കാണിക്കല്ലേ, ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ഇങ്ങോട്ട് നോക്ക്. ടോയ് ഏത് വേണം? കളർ അടിക്കുന്ന മതിയോ? കളർ കൊടുക്ക. അത് വേണ്ടപ്പോ അത് പറഞ്ഞാലേ, അത് പറഞ്ഞു കൊടുക്ക. ഫുഡിന്റെ ഓർഡർ എടുക്കാനായിട്ട് വരിക. നമ്മൾ പൊറോട്ടയൊക്കെ കൊണ്ടുവരുന്നോണ്ട് നമ്മൾ വാങ്ങിക്കുന്നത്, നമ്മൾ ഉച്ചയ്ക്ക് പൊറോട്ട കഴിക്കുക, വൈകുന്നേരത്തേക്ക് വാങ്ങിക്കല്ല. എന്തെങ്കിലും കഥ പറഞ്ഞു കൊടുക്കുക ജസ്ലിൻ. അയ്യോ എന്താ, കഥ പറഞ്ഞു കൊടുത്തു കൂട്ടാകട്ടെ. ഇതുവരെ ജസ്ലിൻ പ്രശ്നമൊന്നും ഇല്ല. അതെ, ജസ്ലിൻ ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കും. ഇത് അറിയത്തില്ല, അത് വാൽറസ്. അപ്പൊ ഞാൻ നമ്മളിപ്പോൾ ആലുവ പുഴയുടെ തീരത്ത് ആരൂരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു വെങ്കിളിക്കാറ്റ്. അങ്കമാലി എത്തി ജസ്ലിനെ മുള്ളാൻ പൂവെക്കണമെന്ന് പറഞ്ഞു വന്നത്.
വരുന്നത്. എന്താ അവിടെ ഒരു കൊച്ചുമായിട്ടിരിക്കുക കൂട്ടുകാരി, ഇപ്പൊ രണ്ടുപേരും കൂടെ മേളിൽ കയറിയിരിക്കുക. എന്താ തണുക്കുന്നുണ്ടോ തോന്നുന്ന അടുത്തൊരു കളിപ്പാട്ട് എടുത്തല്ലോ. ഇപ്പോ വടക്കാഞ്ചേരിയേ, വടക്കാഞ്ചേരി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ വേറൊരു പാവനെ കൂടെ കൊടുത്തു, അതും പിടിച്ചിട്ട് ഇപ്പൊ കിടന്നുറങ്ങും. ഇപ്പൊ നമ്മള് ഒറ്റപ്പാലം കഴിഞ്ഞു പാലക്കാടോട്ട് പൊക്കൊണ്ടിരിക്കുക. 23 മിനിറ്റ് ഡിലേ ഉണ്ട് കേട്ടോ, ഇനിയുണ്ട് കുറെ. ഇപ്പോൾ സമയം 1:51. നമ്മള് തമിഴ്നാട്ടിലോട്ട് കേറിയിട്ടുണ്ട്. എന്റെ സിമ്മക്ക് ഇപ്പൊ റോമിംഗ് ആയി. കോയമ്പത്തൂരെത്തി, തമിഴ്നാട്ടിൽ കേറി. തമിഴ്നാട് എത്തിയപ്പോ വീടിന്റെ കോലൊക്കെ മാറിയുണ്ടോ? ഇവിടെയൊക്കെ ഇങ്ങനത്തെ വീടുകളാണ് കൂടുതൽ. കേറുന്നവരുണ്ട് ഇതിനകത്ത്, കയറി എ സിക്കകത്ത് കയറിയിരുന്നിട്ട് പിന്നെ ടി ടി ആർ വരുമ്പോ മുങ്ങും. ഞങ്ങൾ പണ്ട് ചെയ്തിട്ടിരുന്ന പരിപാടി. ഇപ്പൊ സമയം 4:30 ആയി. നമ്മള് തിരുപ്പൂർ അങ്ങനെ എന്തോ പറയുന്ന സ്ഥലത്തായി ഇരിക്കുന്നത്. ഇപ്പൊ ഈ ബിൽഡിങ്ങുകൾ മാത്രമേ ഉള്ളല്ലേ, നോക്കി അതിന്റെ ഇടക്കെങ്ങാനും ഒരു മരം ഉണ്ടെങ്കിലേ ഉള്ളൂ. ടൗൺ ഏരിയ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങളൊക്കെ പിന്നെയും കുറച്ച് മരങ്ങളൊക്കെ കാണും എന്ന് തോന്നുന്നുണ്ട്. Again, who knows? Time for freedom, I'm not sure.
അവിടെ മല മല ലുമോളുടെ സങ്കടം ഇവിടെ പള്ളി കാണുന്നില്ലെന്നുള്ളത് അല്ലെ ലുമോളെ. ഇവിടെ കൊറേ അമ്പലമുണ്ട് അല്ലേ, അമ്പലം കൊറേ ഉണ്ട്, കോയിൽ കോയിൽ. ഇതിന് തമിഴ് സംസാരിച്ചോണം കേട്ടോ, ഇത് മലയാളം സംസാരിക്കരുത്, നമ്മള് തമിഴ്നാട്ടിൽ കയറിയിരിക്കുക. അമ്മാച്ചി തമിഴ് ജസ്ലിന്ന് ഇപ്പോഴും കിടന്നുറങ്ങും, എണീറ്റിട്ടില്ല. ഇതിലൊരു ചെറിയൊരു കുലുക്കുള്ളതുകൊണ്ട് ആ സുഖത്തിന് കിടന്നുറങ്ങുവാണ്. എത്ര മണി കിടന്നു, 2 മണി കിടന്നല്ലേ. ഉറങ്ങി എണീക്കുമ്പോ കൊടുക്കാൻ വേണ്ടിട്ട് ബിസ്ക്കറ്റ് വാങ്ങിച്ച് വെള്ളം വാങ്ങിച്ചു. ട്രെയിൻ പിടിച്ചിട്ടിരിക്കുക, 2-3 സ്റ്റോപ്പ് കൂടെ ഉള്ളു, പക്ഷെ ട്രെയിൻ പിടിച്ചിട്ടിരിക്കുക. ഇവിടെ കിടക്കുന്ന പുള്ളി വന്നപ്പോൾ ഇവിടെ നിറങ്ങും, കൂർക്ക മരിച്ച് കിടന്നുറങ്ങും. ഈറോഡ് ജംഗ്ഷനിൽ നിന്ന് വണ്ടി വിട്ടു. ഫോട്ടോ എടുക്കാൻ വന്നത് 7:30-8 മണി. നമ്മള് ചിക്കൻ ബിരിയാണി വന്നിട്ടുണ്ട് രാത്രിത്തേക്ക് കഴിക്കാം. ആണ് മലയൊക്കെ കണ്ടോ ജസ്ലിൻ, മലമ്പൂതം. ഇപ്പൊ 6:21 ആയി, 6:21 ആയിട്ടുണ്ട്. ഇപ്പം ജസ്ലിൻ ഉറങ്ങി എണ്ണീട്ട് കളിച്ചോണ്ടിരിക്കുക, ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്ലിന് കളിക്കാൻ കുറച്ച് പിള്ളേരൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ. ജസ്റ്റിന്റെ ലാംഗ്വേജ് അല്ല, വേറെ ലാംഗ്വേജ്. തമിഴ്, ഇത് തമിഴ്, ഇത് ബംഗാളി, ഇത് കേരളം. 3 സ്ഥലങ്ങളും തമ്മിലുള്ള വിളയാട്ടാണ് ഇവിടെ. നീച്ചരക്കോ, നീച്ചരക്കോ, ആ കറക്കി വെക്കടാ. ആ വാങ്ങോ, അവനാ ഓടി ഓടി വാങ്ങോ വാങ്ങോ. കളിപ്പാട്ടം ഉണ്ടെങ്കിൽ നമുക്ക് ഇവരെ ഇരുത്താം എന്നുള്ളതിന്റെ തെളിവാണിത്. ഇതുവരെ ഫോൺ കാണിക്കരുതെന്നും പറഞ്ഞായിരുന്നു ഞങ്ങൾ ഇത് കളിപ്പാട്ടം എല്ലാം വായിച്ചത്. അതുകൊണ്ട് കളിപ്പാട്ടം ഇതുവരെ നമ്മൾ പിന്നെ ഫോൺ ഇതുവരെ കാണിക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ വീട്ടിലാണെങ്കിൽ ഫോൺ കാണിക്കുന്ന കുറവാണ്, അപ്പോൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇവിടെ കളിപ്പാട്ടം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് അതുമായിട്ട് ഇരുന്നോളൂല്ലോ എന്ന് എഴുതിയിട്ട് കൊണ്ടുവന്നു. അതിപ്പോൾ വർക്കൗണ്ടായി, പിള്ളേരുടെ ഇവിടെ കളിപ്പാട്ടമായിട്ട് കളിച്ചോണ്ടിരിക്കുക. ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്, നമ്മളിവിടെ എത്തുമ്പോൾ 11 മണിയാണ്. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട് ഇവിടെ. മാറിക്കൂടെ, ജസ്റ്റ് മാറിക്കൂടെ, പിള്ളേർ ഇവിടെ കിടന്ന് കളിയാ. ഇപ്പം നമ്മളുടെ അടുത്ത് പോകുന്നില്ല, ചോറ് തിന്നാൻ വിടുന്നില്ല. ഇത് നമ്മുടെ അടുത്ത് മാറുന്നില്ല, ഇവിടെ തന്നെ കറങ്ങി. ഞണ്ടല്ല, ചിക്കൻ്റെ കാല അങ്ങനെയുണ്ട്. അടുത്ത കളിപ്പാട്ടം കൊടുത്തു, വെജിറ്റബിൾസ് മുറിക്കുന്നത്. ഇത് പാവക്ക മുറിച്ചു, അതിൻ്റെ പേരെന്തോന്നും അറിയത്തില്ല. അടുത്ത മുറുകി, ഇത് പയർ.
ടയർ മുറിയോ? സമയം രാത്രി 11 മണിയായി. ജസ്ലിൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. അവള് വൈകുന്നേരം ഉച്ചക്ക് നന്നായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് ഇതുവരെ ഉറങ്ങിയിട്ടില്ല. അവൾ നമ്മൾ ഓൾറെഡി ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവിടെ ചെന്ന് കയറി കിടക്കാം. ഞങ്ങൾ ചെന്നൈയിൽ വന്നതിന്റെ കാരണം സെലക്ടെത്തി MGR പുറത്തി തലൈവർ ഡോക്ടർ എം ജി രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. എവിടെ എത്തി? ചെന്നൈ. ഞങ്ങൾ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനിയിപ്പോ എക്സിറ്റിലോട്ട് പോണം. എസിലും ഉറങ്ങുന്നില്ലേ? ആ, നമ്മുടെ ഒരു മജസ്റ്റിക്കിന് വേണ്ടിയിട്ട് ഒരു ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 350 രൂപ പറഞ്ഞിരിക്കണം. ആദ്യം 600 രൂപ പറഞ്ഞു. 600 രൂപ പറഞ്ഞിട്ട് മാറ്റി ഇപ്പൊ 350 പറഞ്ഞ് കയറുന്നുണ്ട്. ഏ, നമുക്ക് അവിടെ വേറെ 3 പേർ ഇരിക്കും. ആ, അങ്ങോട്ട് പോണം. ആ, മൊത്തം 3 പേര്. അത് ആ 350 സ്വർണ്ണ. ആ, കേറട്ടെ കേറട്ടെ. നേരെ പോ. ഇത് വഴി, ഇത് വഴി. ആ, കൂപ്പിട്ടോറാം. ഇങ്കേറ് ഇങ്കേറ് ഇങ്കേറ്. ഓക്കെ, അവിടെ അവിടെ വിളിച്ചോണ്ട് വരാനാ പറഞ്ഞ. വിളിച്ചോണ്ട് വരാനായിട്ട് പോവുക. പുള്ളീനെ പറയാം. ഇവർ 2-3 പേരോട് ഞാൻ തിരക്കി. അപ്പൊ അവര് 600 രൂപ ആദ്യം പറഞ്ഞു. അപ്പൊ ഇയാളോട് പറഞ്ഞപ്പോ ഇയാള് 350 പറഞ്ഞു. ഞാൻ 300 പറഞ്ഞു, അവര് 350 പറഞ്ഞു. ഇപ്പൊ അവരെ വിളിച്ചിട്ട് വരാൻ പറ അങ്ങോട്ട് പോവാ. ഏ, എന്താണ്ടൻ 350 രൂപയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇയറ് ഇയറ് 350 രൂപ. ഇയറ് ഇയറ് എല്ലാരും കയറ്. പുള്ളി കൂടെ കണ്ടപ്പോ കയറി കയറി. അമ്മ തായേ ആദ്യം കയറ്. ജസ്ലിൻ കയറ്. ഈ ബാഗ് താഴെ വെക്കണേ. ബാഗ് പുറകെ ഇട്ട മുടിയുമാ. വലിയ ബാഗ്. ഓക്കെ, നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ഇതാണ്. നമ്മുടെ ചെക്ക് ഇൻ ടൈം 1:30 അങ്ങനെ പോയി. ഇത് കേറല്ലേ, ജസ്റ്റ് കേറല്ലേ. ഇത് ബെഡ്. ഇവിടെ പ്ലഗ്ഗ്, ചാർജ് ചെയ്യാനുള്ള പ്ലഗ്ഗ്, TV, കബോർഡ്. ആ, നമുക്ക് നാളെ നേരത്തെ പോകണം. 7:30 റിപ്പോർട്ട് ചെയ്യണം. കണ്ണാടി. ഓക്കെ, നമ്മളപ്പോ ഇവിടെ വന്നത് ഇവിടെ നമ്മൾ US പോവുക. അപ്പൊ അതിനു വേണ്ടിട്ട് ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ ഇവിടെ അമേരിക്കൻ എംബസി. അപ്പൊ അതിനു വേണ്ടിട്ടാണ്.